ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫ്നാൻ ഈസ് ഹിയർ. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഹാങ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. ഞാൻ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ഹാങ് പ്ലാന്റ്സിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പിന്നെ അതിൻ്റെ പേരും. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ ഡിലേറ്റ് ആയിപ്പോയി. ഇത് പുതിയതാണ്. നിങ്ങൾ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എവർഗ്രീൻ ടർട്ടിൽ വൈൻ ആണ്. ഇതെല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ പേര് എവർഗ്രീൻ ടർട്ടിൽ വൈൻ എന്നാണെന്ന്. രാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ ഇതിനാവശ്യമാണ്. പക്ഷേ ഉച്ചയ്ക്കത്തെ വെയിൽ കൂടുതലായി ഇതിന് കൊണ്ടാൽ ഇതിൻ്റെ ഇല മഞ്ഞ കളറാവും. കൂടുതൽ വെയിൽ കൊണ്ടാൽ ഇതിൻ്റെ തണ്ടുകൾ പൊരിഞ്ഞു വരും. ഈ എവർഗ്രീൻ ടർട്ടിൽ വൈൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വീട്ടിൽ തരച്ച് വളരും. ഇത് കോളിഷറപ്പൻസ് ആണ്. ഇതിന് ഒരുപാട് വെയിൽ വേണം. മിക്കവരും ഇതിന് പറയുന്നത് പർപ്പിൾ ടർട്ടിൽ വൈൻ എന്നാണ്. പക്ഷേ അല്ല, ഇത് കോളിഷറപ്പൻസ് ആണ്. ഇത് വാൻഡറിങ് ചൂ ആണ്. ഇത് നമ്മുടെ ഗാർഡനിൽ നല്ല കളർ കൊണ്ടുവരും. ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീവ്സ് കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ പേര് റിയോ ട്രൈക്കളർ എന്നാണ്. ഇവിടെ അടിഭാഗം കാണാൻ പർപ്പിൾ കളറാണ്. ഇതിൻ്റെ പേര് ബിഗോണിയ എന്നാണ്. ഇത് ഹാങ്ങി ആയിട്ട് കാണാൻ നല്ല രസമാണ്. ചെടി നിൽക്കുമ്പോൾ ഇതിൻ്റെ പേര് എപ്പീഷ്യ എന്നാണ്. ഇതിൻ്റെ ഇല കാണാൻ നല്ല പച്ച കളറാണ്. പക്ഷേ ഇതിൻ്റെ പൂവ് നല്ല റെഡ് കളറാണ്. ഇത് ഹാങ്ങിങ് ആയിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ബൊക്ക പോലാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ ഈ ചെടി നിൽക്കുന്നതാണ് നല്ല രസമാണ്. ഇത് ഫലഹണ്ട്രോൺ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് അട്രനാന്തര എന്നാണ്. ഇത് കൂടുതലും വെർട്ടിക്കൽ ഗാർഡനിലാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇനി ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ചെടികൾ കാണിക്കാം. ഇപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ കമൻറ്റും ചെയ്യുക. ടാറ്റാ.